ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം നിർദ്ദേശപ്രകാരം മുതൽ എല്ലാ വർഷവും മെയ് ലോക പത്രസ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നു ഭൂമിക്കായി മാധ്യമങ്ങൾ പാരിസ്ഥിത പ്രതിസന്ധികൾക്കിടയിലെ മാധ്യമ പ്രവർത്തനം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം ദൈനംദിന വാർത്തകൾ ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള സാഹസിക യജ്ഞത്തിൽ കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകർക്കും ജയിൽവാസം അനുഭവിച്ചവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിനായാണ് ഇങ്ങനെയൊരു ദിനാചരണം നടത്തുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് നിലനിൽപ്പിനു വേണ്ടി പ്രവർത്തിച്ച വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ആദരിക്കാനുള്ള യുനെസ്കോയുടെ ഗില്ലർ മോക്കാനോ പുരസ്കാരം സമ്മാനിക്കുന്നതും ഈ ദിനത്തിലാണ് വാർത്തകളുടെ ശേഖരണത്തിലൂടെയും പ്രസിദ്ധീകരണത്തിലൂടെയുമാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലാണ് ആദ്യമായി വാർത്താപത്രം വിതരണം ചെയ്തത് ദി ഡെയിലി കോറന്റ് എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ട ദൈവാരികയായിരുന്നു അത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിൽ അമേരിക്കയിലും പത്ര ആരംഭിച്ചു ഈ കാലഘട്ടത്തിൽ അമേരിക്കൻ പത്രമെല്ലാം ബ്രിട്ടീഷ് വിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ് ആയപ്പോഴേക്കും അമേരിക്കയിൽ നൂറുകണക്കിന് പത്രങ്ങൾ ഉണ്ടായി പിൽക്കാലത്ത് വാർത്തകളിൽ നിന്ന് അല്പം വ്യത്യസ്തമായി ദീർഘമേറിയ എഴുത്തുരൂപമായ ഫീച്ചറുകൾ ഉദയം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽക്കാണ് ആധുനിക മാധ്യമ പ്രവർത്തനത്തിന്റെ ആരംഭം കുറിക്കുന്നത് രാജ്യത്തിന്റെ പുരോഗതിയിലും ഭരണ സംവിധാനങ്ങളുടെ സുഗമമായ നടത്തിപ്പിലും മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഈ വർഷം ചിലി സർക്കാരും യുനെസ്കോയും മുപ്പത്തൊന്നാമത് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിന സമ്മേളനം സാന്റിയോഗോയിൽ സംഘടിപ്പിക്കും ലോകമെമ്പാടുമുള്ള മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ആശയങ്ങൾ കൈമാറുന്നതിനുമുള്ള ഒരു ആഗോള വേദി പ്രദാനം ചെയ്യുകയാണ് സമ്മേളനം ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ